നമസ്കാരം. പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പാർട്ടി അനുഭാവിയായ വനിതാ ഡോക്ടറിൽ നിന്ന് 22 ലക്ഷം രൂപ. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിയ വിവരം പുറത്തു വന്നു കഴിഞ്ഞു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും സർവോപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ പി എ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് കോഴ വാങ്ങിയതത്രേ. പിണറായി വിജയനും സി പി എം നേതാക്കളും അണികളും കാണിക്കുന്ന കൊള്ളരുതായ്മകളും അഴിമതികളും ഒക്കെ പുറത്തു വരുമ്പോൾ അത് തെളിവുകൾ സഹിതമായാൽ കൂടി അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്. എന്തായാലും കോഴക്കാര്യം പുറത്തായപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പേരിനോടൊപ്പം മറ്റു രണ്ട് പേരുകൾ കൂടി പുറത്തു ചാടിയിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രന്റെയും ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവിന്റെയും പേരുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് തികച്ചും ആകസ്മികമായതല്ല, മറിച്ച് സംശയാസ്പദമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 2 മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ കെ എം സച്ചിൻ ദേവും കൂട്ടാളികളും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് നാട് റോഡിൽ തടഞ്ഞിട്ടതും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും, അന്ന് മേയറേയും ഭർത്താവിനെയും രക്ഷപ്പെടുത്താൻ സർക്കാരും പാർട്ടിയും കളിച്ച നാറിയ കളികൾ നമ്മൾ ആരും മറന്നിട്ടില്ല. ബസ്സിലെ മെമ്മറി കാർഡ് പോലും കാണാതായി. മെമ്മറി കാർഡ് കാണാതായത് നന്നായെന്ന് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ അഭിപ്രായവും ഉയർന്നു. അതായത് ആ വിഷയത്തിൽ സച്ചിൻ ദേവിനെയും ഭാര്യയെയും രക്ഷിക്കാൻ സർക്കാർ കുറച്ച് വിയർപ്പൊന്നുമല്ല ഒഴുക്കിയത് എന്നർത്ഥം. മുഹമ്മദ് റിയാസും സച്ചിൻ ദേവുമൊക്കെ ഉൾപ്പെടുന്ന ചിലർ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ഉയർന്നു വരുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചിലരെ മുൻനിർത്തിയാണ് ഈ കളികളെന്നും ഇവരെ മുൻനിർത്തി കളിപ്പിക്കുന്ന നേതാക്കൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടാണ് കള്ളി വെളിച്ചത്താകുമ്പോൾ കാണിക്കുന്നതെന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. സച്ചിൻ ദേവിനെയും ആര്യയെയും രക്ഷിക്കാൻ മുഹമ്മദ് റിയാസ് വഴിവിട്ട് ഇടപെട്ടിരുന്നു എന്നുള്ള ആരോപണം അന്ന് പലയിടങ്ങളിലും നിന്ന് ഉയർന്നുകേട്ടിരുന്നു. പ്രമോദ് കോട്ടുളിയെപ്പോലെയുള്ള ഒരു പ്രാദേശിക നേതാവ് ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം 22 ലക്ഷം പോലെ ഒരു വലിയ തുക കോഴയായി വാങ്ങില്ല. അങ്ങനെ വാങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തരായ ആരുടെയെങ്കിലും പിന്തുണ ഉണ്ടായിരിക്കണം. ഈ വിവരം താൻ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും ഇതേക്കുറിച്ച് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നുമാണ് ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. സ്വന്തം അമ്മായിയപ്പൻ്റെ സ്വകാര്യ സ്വത്തായ പാർട്ടി, അങ്ങനെ വരുമ്പോൾ തൻ്റെ കൂടി കുടുംബ സ്വത്തായ പാർട്ടി സി പി എം, ഈ പാർട്ടിയുടെ നേതൃത്വത്തിന് മുഹമ്മദ് റിയാസ് പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ലത്രേ. വിശ്വസിച്ചു, ഞങ്ങളെല്ലാം ഇത് വിശ്വസിച്ചു. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനും പറഞ്ഞു, മുഹമ്മദ് റിയാസിനെതിരെ അന്വേഷണമില്ല, അദ്ദേഹം അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. റിയാസിനെതിരെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് ഇതാദ്യമായിട്ടല്ല. പാർട്ടി മുതലാളിയുടെ അടിമയായ ഒരു സെക്രട്ടറിയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി, അത്ഭുതമൊന്നുമില്ല. മുമ്പൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ മരക്കഴുതകളായ അണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും പാർട്ടി ഒരു അന്വേഷണം നടത്തുമായിരുന്നു. അങ്ങനെയാണല്ലോ പാർട്ടി പ്രവർത്തകയെ പീഡിപ്പിച്ച പി കെ ശശിയുടെ പീഡനം തീവ്രതയില്ലാത്തതാണെന്ന് കമ്മീഷൻ അംഗങ്ങളായ എ കെ ബാലനും പി കെ ശ്രീമതിയും കണ്ടുപിടിച്ചത്. ഇപ്പോൾ അതുമില്ല, പാർട്ടിയിലുള്ള ആർക്കും എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. സി ഐ ടി യുവിൻ്റെയും സി പി എമ്മിൻ്റെയും ചുമതലകളിൽ നിന്ന് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിയെ ഒഴിവാക്കിയെന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ കോട്ടുളി പറയുന്നത് തനിക്കെതിരെ ഒരു പരാതിയും നിലവിലില്ല എന്നാണ്. മുഹമ്മദ് റിയാസ് പറഞ്ഞത് താൻ മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു എന്നാണ്. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി കോഴ കൊടുത്തത് ഒരു ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയും സംശയനിഴലിലാണ്. കാരണം മുമ്പ് തന്നെ ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിനെതിരെ കോഴയാരോപണം ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പ്രമോദ് കോട്ടുളിയെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് നീക്കി എന്നാണ് പാർട്ടി നിലപാട്. ഇത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം അടവാണ്. സി പി എം ഒരിക്കൽ പുറത്താക്കിയവരാണ് പീഡന കേസുകളിൽപ്പെട്ട ഗോപി കോട്ടമുറിക്കലും പി ശശിയും സി സി സജിമോനുമൊക്കെ. ഗോപി കോട്ടമുറിക്കൽ ഇന്ന് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർമാനാണ്. പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ഡി എൻ എ പരിശോധനയിൽ കൃത്രിമം കാണിക്കുകയും ചെയ്ത സജിമോനെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. അപ്പോൾ ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോഴും പിണറായി വിജയന്റെ ബാല്യക്കാരാണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഹമ്മദ് റിയാസിനെതിരെ ശബ്ദിച്ച കടകംപള്ളി സുരേന്ദ്രനെതിരെ സാക്ഷാൽ പിണറായി വിജയൻ ഫണം വിടർത്തിയാടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തനിക്ക് ശേഷം പ്രളയമെന്നല്ല പിണറായി വിജയൻ ഇപ്പോൾ കരുതുന്നത്, തനിക്ക് ശേഷം മരുമകൻ എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, മുഹമ്മദ് റിയാസിനെയും വീണ ജോർജിനെയും സച്ചിൻ ദേവിനെയും ആര്യ രാജേന്ദ്രനെയും എ എ റഹീമിനെയും ഒക്കെ പോലെയുള്ളവരുടെ ഒരു കോക്കസ് ഇപ്പോൾ സി പി എമ്മിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇനി ജനങ്ങളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് ഇവറ്റകൾക്ക് നന്നായി അറിയാം. എങ്ങനെ ഒന്നിച്ചു നിന്നാലും സഹികെട്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുറപ്പാണ്.